ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഫ്രണ്ട്സുമായിട്ട് ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻറ്റിന് പോവുകയാണ്. ഞാൻ ഗായുമായിട്ടാണ് വന്നത്. അപ്പം ഞങ്ങൾ ബസ്സിന് പൈസ എടുത്തില്ല, അപ്പോൾ എ ടി എമ്മിലോട്ട് പോവുകയാണ് ഗായ്സ്. ഹലോ ഗായ്, എ ടി എമ്മിൽ നിന്നും പഴയ നോട്ടൊക്കെ കിട്ടും കേട്ടോ. എനിക്ക് ആദ്യമായിട്ടാണ് എ ടി എമ്മിൽ നിന്നൊരു പഴയ നോട്ട് ഇത് പാളയത്ത് നമ്മുടെ കല്യാൺ സ്ട്രീറ്റിലെ ഫ്രണ്ടിലായിട്ടുള്ള സ്റ്റേഡിയം ആണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അഞ്ജലി അക്ഷയൊക്കെ എത്തിയായിരുന്നു. അഞ്ജലിക്കല്ലല്ലോ, അക്ഷയ്ക്ക് വന്നപ്പോൾ അതിൽ ഭയങ്കര ശബ്ദമായിരുന്നു. അന്നേരം രണ്ട് ബസ് കയറി രാവിലെ വന്നതിൽ കോളേജിലും ഒരു ഇടയ്ക്കിടയ്ക്ക് ഉള്ളതാ. പിന്നെ ഞങ്ങൾ ബസ്സിൽ കയറി ബസ്സിൽ പോവാണ്. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അയ്യോ, കൊച്ചും കൊള്ളാം, കൊച്ചും കൊള്ളാം, ഇവളും കൊള്ളാം, ഇവിടെ നല്ല ഭംഗി, ഇവിടെ വരണ ഭംഗിയുണ്ട്. അതാണ് സ്പെഷ്യലായിട്ട് എടുത്തു പറഞ്ഞത്. അപ്പൊ അന്ന് ഞാൻ പറഞ്ഞു തരുന്നുണ്ടോ, അവള് എന്നും വൃത്തിയില്ലാതെ വന്ന അവള് നന്നായിട്ട് ഇപ്പോഴാണ് ഞാൻ എന്നെ കണ്ടത്. ഹലോ ഗായ്സ്, ഇതാണ് നമ്മുടെ അപ്പ ലുക്ക്. ഇതാണ് നമ്മുടെ ഗായു, ഇതാണ് ഗായത്രി. ഗായ്സ് കണ്ണാടി വെക്കാണ്ടായിസ്. ഹലോ ഗായ്സ്, നമ്മള് ആരെയോ കല്യാണത്തിൽ വന്ന് ഇവരെ ക്ലാസ്സില്, എനിക്ക് അറിഞ്ഞൂടാ. ആരെയോ എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞിട്ട് കുറെ കഴിക്കാതെ ഈ നാറികൾ തന്നെ വിളിച്ചോണ്ട് വന്നതാണ്. എനിക്ക് അറിഞ്ഞൂടാ ആളെ കല്യാണത്തിലാണ് പോണേന്ന്. പക്ഷേ ഇവരുടെ ഫ്രണ്ടാണ്, എൻ്റെയും ഫ്രണ്ടാണ്. ഞാൻ കണ്ടിട്ടില്ല, പോയി നോക്കണം ആരാണോ. ആ ഇവരെ വിളിച്ച് എന്നെ വിളിച്ചായിരിക്കും, എനിക്ക് ഓർമ്മയൊന്നുമില്ല. നോക്കണം ഇതാണ് എനിക്ക് പറയുന്നത്. ഗായ്സ് ഒരു ഹായ് പറയൂ. ഞാനും പോണു കല്യാണത്തിന്. ഓഡിറ്റോറിയത്തിൽ എത്തിയ പാടെ വെള്ളം കഴിച്ചപ്പോഴത്തേക്ക് ജ്യൂസ് ഉണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഓഡിറ്റോറിയത്തിനകത്തോട്ട് പോയി മുകളിലത്തെ നിലയിൽ വെച്ചായിരുന്നു എന്തുവാ എൻഗേജ്മെൻറ്റ് നടന്നത്. ഭയങ്കര കുറച്ച് തിരക്കനുസരിഞ്ഞ ഓഡിറ്റോറിയം ആയിരുന്നു. താഴെ ഫുഡൊക്കെ നൈസായിരുന്നു. അപ്പോൾ ഞങ്ങൾ മുകളിൽ വന്നായിരുന്നു. മുകളിൽ നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഒരു അപ്പൂപ്പൻ അവിടെ വന്ന ഒരു അപ്പൂപ്പൻ ഞങ്ങളെ വിളിച്ച് ഫ്രണ്ടിൽ കൊണ്ട് ഫ്രണ്ടിലെ സീറ്റിൽ ഇരുത്തിയായിരുന്നു. ഇതെന്തോ പെണ്ണിനും ചെക്കൻ്റെ അച്ഛൻ എന്തോ കൈമാറി, അച്ഛൻ അച്ഛൻ മാറി കൈമാറി. എന്തോ പറഞ്ഞേ ഡ്രസ്സാണ് അതിൻ്റെ ചെക്കൻ എത്തിക്കാൻ. ചെക്കൻ ചെക്കൻ അമ്മയാണ്. സാധന വന്നു അതിന്. ഹായ് ഹായ്, ഓക്കെ ബൈ. എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ ശേഷം ചേട്ടൻ അമ്മ അവൾക്ക് ബ്രേസ്ലെറ്റ് കൊടുത്തായിരുന്നു. ഗായ്സ് ഇവിടെ ഫോട്ടോ എടുക്കുന്ന തിരക്കാണ്. എനിക്കാണെങ്കിൽ വിശക്കുന്നുണ്ട്. നല്ല വിശക്കുന്നുണ്ടാ, വിശക്കുന്നുണ്ടാ.
ഇതെടുത്ത് കൊടുക്കട്ടെ ഗായ്സ്, നമ്മളെ ഗിഫ്റ്റ് കൊണ്ടുവരണമെന്ന് പറഞ്ഞു, എൻഗേജ്മെന്റിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കോ നമ്മളെ. ഹലോ ഗായ്സ്, കഴിക്കാൻ പോവാണ് ഗായ്സ്. ഇത് ആതിരയുടെ ഫ്രണ്ടാണ്. പേരെന്തോന്നാണ്? റൂബി. റൂബി എന്ത് ചെയ്യണം? റൂബി എവിടെ താമസിക്കണം? അത് യൂട്യൂബ് ചാനൽ ഇടണം. യൂട്യൂബ് ചാനൽ. ഹായ് ഗായ്. ഗായു ഇതാണ് ഗായ്. ഇതാണ് ആതിരയുടെ പപ്പ. ഇതാണ് ആതിരയുടെ പപ്പ. ഗ്രീൻ ഷർട്ടിട്ട പപ്പ. ഇത് ആതിരയുടെ മമ്മ. അവർ രണ്ടൊരു ഗ്രീനാണ് ഗായ്സ്. അവളവിടെ നിൽക്കൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണം. ഇത് ആതിരയുടെ അനിയത്തി. വുമൺസ് കോളേജിൽ പഠി ഗായ്സ്. ഏതോ ബുജിയാണ് ഗായ്സ്. എങ്ങനെ ആതിരയുടെ ഫ്രണ്ടായി? സദ്യയാണ്, ഭയങ്കര തിരക്കാണ്. അമ്മച്ചിമാരറിയാം. വീഡിയോയിൽ എല്ലാത്തിന്റെ പിണക്കാണ് ഗായ്സ്. ചുറ്റിലും ആരി അൺഎക്സൈറ്റഡ് ആയിരുന്നു. സോറി. ഇപ്പൊ പകുതി വിളമ്പി. നിനക്ക് പഴം കിട്ടിയില്ലേടി? എന്താ തലി മാത്രം ശേഖരിച്ചു വെച്ചിരിക്കുന്നു. നല്ല ഫുഡായിരുന്നു ഗായ്സ്. വേറെ നല്ല ഫുഡ്. സത്യം കഴിച്ചില്ല വെച്ച് ഈ വർഷം കഴിച്ചില്ല. ഏറ്റവും നല്ല സത്യം. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചു പോവാണ് ഗായ്സ്. നമ്മളെ ഇവക്ക് മൂക്കുത്തി മേടിക്കാൻ പോവാണ് അക്ഷയ്ക്ക്. ഒരു കൊടയും അഞ്ചാറ് വേണം. ആ തലയുടെ താത്തിട്ടാണ് അത് പുറത്തു. ഇത് വന്നിട്ട് ഈസ്റ്റോട് ചാലയിലോട്ട് പോകുന്ന റോഡിൻ്റെ അവിടെ സൈഡിലുള്ള ഒരു ജ്വല്ലറിയിലാണ് കയറി. അവിടെ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, കുറച്ച് പരിചയമുള്ളതുകൊണ്ട് ഞങ്ങൾ അവിടെ കയറി. അവിടെ നിന്നൊരു റിങ് ഒരു കുഞ്ഞു റിങ് ആണ് എടുത്തത്. ഗോൾഡാണ്, 9160. അപ്പോൾ അവൾക്ക് നന്നായിട്ട് അത് ചേരുന്നുണ്ടായിരുന്നു. പിന്നെ അത് എടുത്തായിരുന്നു. എവിടെ മൂക്കുത്തി? Are you ready?